ഡി സി സി പട്ടിക പുറത്തു വരുന്നതോടുകൂടി കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പുകയായി കഴിഞ്ഞു. ആകെ ഇപ്പോൾ വെന്റിലേറ്റർ കിടക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത്. കെ സുധാകരനും വി ഡി സതീശനൊക്കെ ഇങ്ങോട്ട് വന്നാൽ കയ്യിൽ ഒരു മാജിക് വടിയുണ്ട്. നാളെ മുതൽ കോൺഗ്രസിന് പുത്തൻ ഉണർവ്, ഈ നാട്ടിൽ ഭരണം പിടിക്കാൻ പോകുന്നു, സംവിധാനങ്ങളെല്ലാം സർവസജ്ജമാക്കി അവർ രംഗത്തിറക്കാൻ പോകുന്നു എന്നൊക്കെ കുറെ പേർ കുറച്ചു മുന്നേ വാചകം അടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ഡി സി സി പുനഃസംഘടനയാണ് വന്നത്. ഒരു മാസത്തിനകം ഡി സി സി പുനഃസംഘടിപ്പിക്കുമെന്നുള്ള വീരവാദമാണ് ആദ്യം ഈ ഗർജിക്കുന്ന സിംഗം അടിച്ചിരുന്നത്. ഇപ്പോൾ ഗർജിക്കുന്ന സിംഗം ഗർജിച്ച് 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 മിയാവ് വിളിയായി എന്ന് വേണം പറയാൻ. പൂച്ചക്കുട്ടിയെ പോലെയാണ് വിളിക്കുന്നത്. ഒരു ഡി സി സി പ്രസിഡന്റിന്റെ ലിസ്റ്റ് വിടാനായിട്ട് അദ്ദേഹത്തിന് ആർജവുമില്ല. ഇപ്പോൾ കൊണ്ട് ഡൽഹിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങോട്ടേക്ക് പോകുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു, ഇതല്ലാതെ ഒരു ചുക്കും നടക്കുന്നില്ല. പോരാത്തതിന് സ്വന്തം അനന്തരവൻ ഇപ്പോൾ കെ എസ് ബ്രിഗേഡ് എന്ന് പറയുന്നതിലൂടെ ഈ പട്ടിക പുറത്തു വിട്ടതോടുകൂടി അടിനാശം വെള്ളപ്പൊക്കമാണ്. കെ എസ് ബ്രിഗേഡ്, ഒ സി ബ്രിഗേഡ്, ആർ സി ബ്രിഗേഡ് തമ്മിൽ തല്ലും കൂട്ടത്തല്ലും മറ്റേ പൊരിഞ്ഞ പോരാട്ടവും കൂടി ആയി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ കെ എസ് ബ്രിഗേഡുകാർ രമേശ് ചെന്നിത്തലയെ തെറിവിളിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ആർ സി ബ്രിഗേഡ് ഈ കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷനെ തെറിവിളിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പൂരമാണ്. കൊടുങ്ങല്ലൂർ ഉത്സവം നടക്കുന്നു തോന്നും. ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ സൈബർ പേജുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അമ്മാതിരി തെറിവിളിയാണ്. ഇത്രയും കാലം വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടന്ന നേതാക്കന്മാരാണ്. കോൺഗ്രസിന്റെ സമുന്നതരായ ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, വി ഡി സതീശൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കെ സുധാകരൻ ആയിക്കോട്ടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയേറുകയാണ്. കാര്യമെന്തെന്ന് ചോദിച്ചാൽ അധികാര തർക്കമാണ്. അധികാര തർക്കത്തിൽ ഇപ്പോൾ ചില ആഹ്വാനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ പാർട്ടിക്കോ ഗ്രൂപ്പിനോ കിട്ടിയില്ലെങ്കിൽ പുതിയ ഗ്രൂപ്പ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തു വരുന്നത് കെ എസ് ഗ്രൂപ്പും വി ഡി എസ് ഗ്രൂപ്പുമാണ്. അവർക്കെതിരെ ഇനി ശക്തമായ ആക്രമണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മൾ വിചാരിച്ച ആൾക്കാർക്ക് കിട്ടിയില്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരെ അങ്ങ് തെറിവിളിച്ച് അങ്ങ് നശിപ്പിച്ചേക്കാൻ. ചെയ്യുന്നത് സ്വന്തം പാർട്ടിയോടാണ്. ഇതാണ് കോൺഗ്രസ്സുകാരുടെ പാർട്ടി സ്നേഹം. എങ്ങനെയാണ് ഈ സംവിധാനം നന്നാവുമെന്ന് ചിലർ പറയുന്നത്. അന്തസ്സും അഭിമാനവുമുള്ള പ്രവർത്തകരാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതിയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ ഡി സി സി, അതായത് ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി എന്നാണ് പറയുന്നത്, ആ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട ശൈലി ഇതാണെന്നാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ കരുതുന്നത്? എ ബി സി ഇസഡ് ഇനി ഏത് ഗ്രൂപ്പ് വേണം? തമ്മിൽ തല്ലും തെറിവിളിയും തന്തയ്ക്ക് വിളിയും പോരാത്തതിന് വീട്ടിലിരിക്കുന്നവരെ വരെ അവഹേളിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. പറയുന്നത് ഗാന്ധിയൻ തത്വശാസ്ത്രമുള്ള പാർട്ടി, നല്ല ഗാന്ധിയൻ തത്വശാസ്ത്രം. ഈ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കും അച്ഛനുമൊക്കെ പറയുന്നതാണ് ഗാന്ധിസം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പുതിയൊരു ഗാന്ധിസം ഈ നാട്ടിൽ ഉടലെടുത്തു എന്നുള്ള കാര്യം ഇവരുടെ ഗ്രൂപ്പ് കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. ഡയലോഗ് അടികൾ കേൾക്കണം ഓരോന്നിൻ്റെ. ഇതാണ് കോൺഗ്രസിനുള്ളിൽ അധികാര തർക്കമെന്ന് പൊതുജനങ്ങൾ കണ്ടറിയേണ്ടതാണ്. ഇവരുടെ കയ്യിലൊക്കെ അധികാരം കിട്ടിയാൽ ഈ നാട് എങ്ങോട്ട് പോകുമായിരുന്നു? ഈ നാട്ടിലെ ഓരോ നല്ല കാര്യങ്ങളെയും വിമർശിക്കാൻ മാത്രം വാ തുറക്കുന്നവർ സ്വന്തം പാർട്ടിയിലെ ഈ കൂട്ടയടിക്ക് ഇപ്പോൾ ഒരു തരത്തിലും മറുപടി പറയുന്നില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിന് ഇപ്പോൾ പരിഗണന കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി വിടും. എന്തായാലും ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാകുകയാണ്. കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിളർപ്പ് മസ്റ്റാണ്. ആരൊക്കെ എങ്ങോട്ടൊക്കെ പോകുമെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. നാല് സൈഡിലേക്ക് പോകാൻ പല പല ഗ്രൂപ്പുകളായിട്ട് നിൽക്കുകയാണ്. ഇതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഗർജിക്കുന്ന സിംഹത്തിന്റെ വർത്തമാനം പോലും കേൾക്കാനില്ലെന്നാണ്. ശക്തമായിട്ടൊരു മറുപടി പറയാനായിട്ട് ആർജവുമില്ലാത്ത വ്യക്തിയാണ് കെ സുധാകരൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ തലമുറ മാറ്റം എന്നാണ് പറയുന്നത്. 71 വയസ്സുള്ള കെ സുധാകരൻ വന്നതോടുകൂടി കോൺഗ്രസിലെ ഫുൾ തലമുറയും മാറിക്കഴിഞ്ഞു. അതായത് കോൺഗ്രസിന്റെ ചെറുപ്പം എന്ന് പറയുന്നത് 70 വയസ്സിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് കെ സുധാകരൻ എന്ന ചെറുപ്പം വന്നതോടുകൂടി കോൺഗ്രസിനകത്ത് ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ മുൻപത്തേക്കാൾ വളരെ പരിതാപകരമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല ഇനി ഈ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് സംശയമാണ്. ഉമ്മൻചാണ്ടി ഇനി ഈ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഇനിയിപ്പോൾ വി ഡി സതീശൻ അണികളും കെ സുധാകരൻ അണികളും മാത്രം അണിനിരക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. എന്തായാലും വെന്റിലേറ്റർ കിടക്കുന്ന ഒരു പാർട്ടിയാണ്. അതിന് അന്ത്യശ്വാസം വലിക്കാനെങ്കിലും ഇവരെല്ലാം ചേർന്ന് ഒരു അവസരം കൊടുത്താൽ നന്നായിരുന്നു എന്ന് വേണം ഇപ്പോഴത്തെ അടി കാണുമ്പോൾ തോന്നേണ്ടത്. ഒരു പാർട്ടിയോടല്ല സ്നേഹം, വ്യക്തികളോടുമല്ല സ്നേഹം, കഴിവുള്ളവരോടുമല്ല സ്നേഹം. അവരുടേതായ കുറെ ആൾക്കാരെ എവിടെയൊക്കെ തിരികെ കയറ്റാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ പോസ്റ്റർ വിപ്ലവം നടക്കുന്നുണ്ട്. ശശി തരൂർ ആരെയൊക്കെ തിരികെ കയറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. കൊടിക്കുന്നിൽ സുരേഷ് ആരെയൊക്കെ തിരികെ കയറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. കെ സുധാകരന്റെ സ്വന്തം അനന്തരവൻ ഡി സി സി പ്രസിഡന്റുമാരുടെ ഒരു പട്ടിക അങ്ങ് പുറത്തുവിടുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പാർട്ടി എന്നാണ് പറയുന്നത്.
ഈ പാർട്ടിയൊക്കെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിനേക്കാൾ അതങ്ങ് ഇല്ലാതായി പോകുന്നതാണ് നല്ലതെന്ന് പറയേണ്ടി വരും. ആ രീതിയിലാണ് ഒരു ഡി സി സി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇന്നാട്ടിൽ നടക്കുന്ന അടിയും തെറിവിളിയൊക്കെ കാണുമ്പോൾ ഇത്ര നിലവാരമില്ലാത്തവരാണോ കോൺഗ്രസിനകത്തുള്ളതെന്ന് തോന്നിപ്പോവുകയാണ്. സ്വന്തം അണികളെന്ന് പറയുന്നത് മറ്റുള്ളവരെ തെറിവിളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെയല്ല, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ മറ്റൊരു നേതാവിനെ അവഹേളിക്കാൻ വേണ്ടി ഒരു വിഭാഗക്കാർ തങ്ങളുടെ അണികളെ ഉപയോഗിക്കുന്നു. ഇതാണ് കോൺഗ്രസ് പാർട്ടി. എന്തൊരൈക്യം! ഇവർക്കെങ്ങാനും ഈ നാട്ടിൻ്റെ അധികാരം കിട്ടിയാൽ ഇതിനേക്കാൾ വലിയ അടി തെരുവിൽ കിടന്ന് കാണാമായിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒരു വലിയ കാര്യം ചെയ്തു. അതായത്, നിങ്ങൾ ദൈവീയത അധികാരത്തിലേക്ക് വരണ്ട, ഈ നാട് ഭരിക്കാൻ കഴിവുള്ളവർക്ക് അറിയാമെന്നുള്ള ഒരു മാൻഡേറ്റ് കൊടുത്തത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രബുദ്ധത തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ ഡി സി സി പ്രസിഡന്റിന്റെ പെട്ടിയുമായി ഡൽഹിക്ക് പോയിരിക്കുന്ന കെ സുധാകരൻ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറിയും പരസ്യമായ വിമർശനങ്ങളും ശക്തമായ ഏറ്റുമുട്ടലുകളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കന്മാരെന്ന പരിഗണന പോലുമില്ലാതെ എന്തൊക്കെ വാചകങ്ങളിലാണ് ഓരോരുത്തരെ അവഹേളിക്കുന്നത്! രമേശ് ചെന്നിത്തലയുടെ കുടുംബത്തിന് നേരെ വരെ അവഹേളനം നീണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനൊന്നും വായ് തുറന്ന് മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം. ഇത്തരത്തിൽ ഒരച്ചടക്കവും ഇല്ലാത്തൊരു പാർട്ടി ഈ നാട്ടിൽ എന്ത് ചെയ്യാനാണ് എന്ന് ഒരു സാധാരണക്കാരന് തോന്നിയാൽ അവനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഈ പാർട്ടിയുടെ ഗതികേട് മാത്രമാണ് ഇതെന്ന് വേണം ഒരു സാധാരണക്കാരൻ വിലയിരുത്താൻ.